ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാളൂസ് ക്രിയേറ്റീവ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബോട്ടിൽ ആർട്ട് ആണ് ചെയ്യാൻ പോകുന്നത് ബോട്ടിലാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെച്ചിട്ടുള്ളതായിരിക്കും പെയിൻ്റൊക്കെ വെച്ചിട്ടുള്ളതായിരിക്കുന്ന അല്ല അക്രലിക് പെയിൻ്റ് ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബോട്ടിലാർട്ടാണേ പക്ഷേ ഇതിൽ പെയിൻറ് ആവശ്യമുണ്ട് അത് ഗ്ലാസ് പെയിൻ്റ് ആണെന്ന് മാത്രം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ബൂട്ടിൽ നല്ല ക്ലീൻ ചെയ്തെടുക്കുക അതിനുശേഷം രണ്ട് മൂന്ന് ബട്ടർഫ്ലൈസും കുറച്ച് ഫ്ലവേഴ്സും വരച്ചെടുക്കുക ഇത് ഞാൻ ത്രീ ഡി ഔട്ടിൽ നിന്ന് സുപേക്ഷിച്ചിട്ടോ വരച്ചത് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ വീടിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു പക്ഷേ വീട് ഇത്തിരി ലങ്കി ആയിപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്തതൊന്നും അല്ല കേട്ടോ ഞാൻ തനി വരച്ചെടുത്തതാണ് കേട്ടോ കൈറ്റ് അതുകൊണ്ടുതന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത് വേറെ ഏതെങ്കിലും വരയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് ഒരു നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ബട്ടർഫ്ലൈസ് ഇമേജസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കുറേ വരും കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുത്തൊരു ഇമേജ് ആണ് ഇത് അപ്പോൾ ഇന്ന് നമുക്ക് ഗ്ലാസ് കളേഴ്സ് അതായത് ഗ്ലാസ് പെയിൻ്റിൻ്റെ സീ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെയിൻ്റ് ആണ് കേട്ടോ ഇത് അത് നമുക്ക് ആ ഒരു നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ കൊടുക്കാം അപ്പോൾ ഞാൻ അത് സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ രണ്ട് ബട്ടർഫ്ലൈസ് ഓൾറെഡി വരച്ചിട്ടുണ്ടായിരുന്നുല്ലോ അപ്പോൾ ഞാൻ രണ്ടിടത്തും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സും കൂടെ താഴെ വരച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ പൂമ്പാറ്റകൾ എപ്പോഴും മറ്റേ പൂവിൽ വന്ന് തേൻ കുടിക്കല്ലോ അപ്പോൾ നമുക്കൊരു പൂമ്പാറ്റ വരച്ച പൂവ് വേണം അതൊന്നും ഞാനൊരു പൂവൂടെ വരച്ച കേട്ടോ എനിക്ക് ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യാൻ പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറച്ച് സ്ഥലത്ത് കൂടെ ബ്ലൂ സീ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളർ കൊടുക്കുക അത് സമയത്ത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേനും കളർ ഫുള്ളായിട്ടങ്ങ് കൂടിപ്പോവും അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുക ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് വാങ്ങണേ എയ്റ്റി ഫൈവ് റുപ്പീസ് ആണ് നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നിട്ടോ പിന്നെ ഇനിയിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മജന്ത എന്ന് പറഞ്ഞൊരു കളറാണ് അപ്പൊ അത് ഞാൻ രണ്ടു സ്ഥലത്തായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴെ മേളുമായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ

അപ്പോൾ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ചെറിയ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെയിൻ്റ് ആണ് ചെറിയ റെഡ് എന്നാ കേട്ടോ റെഡ് കളർ അല്ലേ അപ്പോൾ ചെറിയ റെഡ് എന്നാണ് അതിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ക്യാമലിൻ്റെ പ്രോഡക്റ്റ് ആണ് ഫെവിക്രില്ലിൻ്റെ അവൈലബിൾ ആണ് എനിക്ക് ക്യാമലിൻ്റെ കേട്ടോ എൻ്റെ ഉള്ളത് അപ്പോൾ ഞാൻ എല്ലാ കളേഴ്സും തന്നെ ഫ്ലവറിലും ബട്ടർഫ്ലൈസിലും ഒക്കെ ആയിട്ട് എന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളിയല്ലേ ഇത് കാണാനായിട്ട് അപ്പം ഞാൻ എല്ലായിടത്തും തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനതിൽ നോസല് കളഞ്ഞിട്ടില്ലായിരുന്നു കാരണം ഞാൻ നമ്മൾ ഇന്ന് ഇതിൽ ഊഴൻ ത്രെഡ് വെച്ചിട്ട് കൊടുക്കും അപ്പം നോസിലൊന്നും കാണത്തില്ലല്ലോ പിന്നെ എന്തിനാണ് നോസലുകൾ എന്നല്ലേ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്പേസ് നമ്മൾ ഫുൾ അപ്ലൈ ചെയ്ത ശേഷം ഉള്ള വ്യൂ ആട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഞാൻ ഇത് ഫുള്ളായിട്ട് ഇത് നല്ല ഡ്രൈ ആക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെന്താ അപ്പോൾ ഇത് ഒക്കെ ഇത് എവിടെ ഇരിപ്പുണ്ട് കേട്ടോ ജസ്റ്റ് മറിഞ്ഞ് പോകുന്നുണ്ട് അത്രയ്ക്ക് കറില്ല കേട്ടോ പെയിൻറ്റിൻ്റെതാണ് വേറെ കാര്യം പിന്നെ ഇത് ലൈറ്റ് കളറാണ് പിന്നെ നമ്മൾ പെട്ടെന്ന് ടച്ച് ചെയ്താൽ നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ ആവത്തില്ല കേട്ടോ ഇന്ന് നമുക്ക് കുറച്ച് ഉളൻ ത്രെഡ് എടുത്തതിന് ശേഷം അത് അതതിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഫെവികോളിലാട്ടോ ഇത് ചുറ്റുന്നത് അപ്പോൾ ഇതിൻ്റെ ഗ്ലൂഗൺ എന്താണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഇതായിരിക്കുക കാരണം ഇതിൻ്റെ ഗ്ലൂഗണിൽ ഉണ്ടെങ്കിൽ ഗ്ലൂഗൺ ഇല്ലാത്തവർക്ക് എന്താ ടിപ്പ് വിചാരിച്ചപ്പോഴാണ് ഫെവികോൾ ചുറ്റാന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ അപ്പോൾ എൻ്റെ പെയിൻ്റ് ജസ്റ്റ് തറയിൽ വീണ് കേട്ടോ അപ്പം നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കില്ല ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ നമുക്കത് ചുറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത്രയും ചുറ്റി കെട്ടോ അപ്പോൾ അപ്പോഴാണെങ്കിൽ വേറെ ടിപ്പ് നിങ്ങളുടെ അടുത്ത് പറയാൻ ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ ഈ ഒരു ബൂട്ടിൽ അത് നമുക്ക് വീണമെങ്കിൽ ലൈറ്റ് ലൈറ്റ് ബ്ലൂ കളർ ഉള്ളും ത്രെഡും ചുറ്റാണ് അപ്പോൾ ഞാൻ പിങ്ക് ചുറ്റം ഉള്ളൂ അപ്പോൾ അപ്പം എൻ്റെ ഒരു പിങ്ക് ഒരു പീസ് ആയിപ്പോയിട്ടോ അപ്പോൾ വേറെ പിങ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചുറ്റാണ് കേട്ടോ എനിക്ക് പിങ്ക് കളർ പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് പിങ്ക് ആണ് എൻ്റെ ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നല്ല സ്കൈ ബ്ലൂ പിങ്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ നമ്മുടെ ബൂട്ട് എല്ലാം ട്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത് ഇത് ഞാനൊരു ഇത് കാണിച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ് പിന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ക്ലിയർ ആയിട്ടുള്ള ബൂട്ടിലെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ടു ബട്ടർഫ്ലൈസ് അങ്ങനെ പരന്ന് നടക്കുകയാണ് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുണ്ട് പിന്നെ ചോക്ലേറ്റ് ബ്രൗൺ കളറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ അപ്പോൾ എന്താട്ടോ നമ്മുടെ ബൂട്ടിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയാന്നെ കാണാനായിട്ട് നല്ല ഷോർട്ട് ചെറിയൊരു വീഡിയോ അല്ലേ ഇത് അപ്പം ഞാൻ കുറച്ച് ഇമേജസ് കാണിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് അതിലോളൊന്ന് ഓപ്ഷൻ കൊടുക്കുക അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ